ഹലോ, വെൽക്കം ടു അവർ ചാനൽ. തമിഴിലെ എക്കാലത്തെയും മികച്ച ഡയറക്ടർമാരിൽ ഒരാളായ മണിരത്നം ഡയറക്ട് ചെയ്ത കൽക്കി കൃഷ്ണമൂർത്തിയുടെ പൊന്നിയൻ സെൽവൻ എന്ന നോവലിനെ ആസ്പദമാക്കി 2022 സെപ്റ്റംബർ 30 റിലീസ് ചെയ്ത പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണിന്റെ മൂവി അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. കഥ പറഞ്ഞ രീതിയും അസാധാരണ ഷോട്ടുകളും എ ആർ റഹ്മാന്റെ സംഗീതവും വിക്രം, തൃഷ, കാർത്തി, ഐശ്വര്യ, ജയറാം തുടങ്ങിയവരുടെ അസാമാന്യ പ്രകടനങ്ങളും ചിത്രത്തിനെ വേറെ തരത്തിൽ എത്തിക്കുന്നു. പുലികൊടി പറക്കട്ടെ വെട്ടിവേൽ എന്ന് കേൾക്കുമ്പോൾ കടൽ കടന്ന് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അവിടെ തമിഴ് കൾച്ചർ വ്യാപിപ്പിച്ച് ആ വലിയ ചോള സാമ്രാജ്യത്തിലെ പ്രജയായിരുന്ന ഒരു തമിഴിന് തോന്നുന്ന വികാരം നമ്മിലേക്ക് എത്തിക്കാൻ മണിരത്നത്തിന് മാക്സിമം ട്രൈ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ചില വലിയ നോവലുകൾ സാധാരണ സിനിമയാകുമ്പോൾ അതിന്റെ പല ഗുണങ്ങളും നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ നോവലിനൊപ്പം അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിൽ സിനിമ വന്നിരിക്കുന്നു. ക്യാരക്ടറിനെയെല്ലാം വളരെ റിഫൈൻ ചെയ്ത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഓരോ നായകനെയും മൂന്നോ നാലോ പ്രധാന കഥാപാത്രങ്ങളെയും ചുറ്റിപ്പറ്റി ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഈ സമയത്ത് ആണ് വളരെ ചുരുക്കം സീൻസിൽ വരുന്ന ക്യാരക്ടേഴ്സ് പോലും ഈ സിനിമയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. നോവലിൽ കാണുന്ന അവരുടെ ബേസിക് ക്യാരക്ടറിനെ ഒരുപാട് ആംപ്ലിഫൈ ചെയ്ത് വളരെ ഡിസ്റ്റിങ്റ്റായി അവതരിപ്പിക്കാൻ മണിരത്നത്തിന് സാധിച്ചു. ശരത് കുമാറും പാർത്ഥിപനും വലിയ ചെറിയ പഴുവെട്ടറയാർ റോളുകൾ ഗംഭീരമാക്കി. പ്രായം കുറഞ്ഞ അരസനായി പൊന്നിയൻ സെൽവന്റെ റോൾ ജയം രവി മികച്ചതാക്കി. പിന്നീട് എടുത്തു പറയേണ്ട പ്രകടനം വിക്രം, ഐശ്വര്യ റായ്, തൃഷ എന്നിവരുടെയാണ്. കൂടുതൽ സീൻസിൽ അവതരിക്കുന്ന കാർത്തിയും കോമ്പിനേഷൻ സീൻസിൽ വരുന്ന ജയറാമും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡ് ഒരു മാഗ്നം ഒപ്പസിന് ചേർന്നത് തന്നെ. എ ആർ റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും ചിത്രത്തിന്റെ തീമിന് നീതി പുലർത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് വാർ സീനിലെ രംഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ക്യാമറ വർക്കും അതിഗംഭീരമായിരുന്നു. തന്റെ ഡ്രീം പ്രൊജക്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ എത്തിക്കാൻ മണിരത്നത്തിന് സാധിച്ചിട്ടുണ്ട്. പൊന്നിയൻ സെൽവൻ എന്ന നോവൽ സിനിമയായി കാണണമെന്നാഗ്രഹിക്കുന്ന ഏതൊരാളുടെയും സ്വപ്നങ്ങൾക്ക് മേലെ വന്നിട്ടുണ്ട് ഈ സിനിമ. ചിത്രത്തിന്റെ പാർട്ട് ടുവിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെയുള്ള എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ്.